Hello friends, assalamu alaikum. Welcome back to Mom and Me Kitchen. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ കാഷ്യൂ. ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അരച്ചെടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ചിക്കൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ 2 പച്ചമുളകും 6 ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മുടെ ചിക്കൻ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കണം. ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കാം. ദാ ഇതുപോലെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനു വേണ്ട ചെറിയൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ട കിട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ്റെ ആ ഒരു മാവിൽ നിന്നും ചെറിയൊരു ബോൾ എടുത്തിട്ട് നന്നായി കൈവച്ച് ഉരുട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ബാറ്ററിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കൈവച്ച് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ചിക്കൻ കാഷ്യൂ എന്ന് പറയുന്ന നേരം ഇതിൽ കാഷ്യൂ ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ല, ഇതിൻ്റെ ഷേപ്പ് അങ്ങനെ ആക്കി എടുക്കുന്നത് കൊണ്ടാണ് ചിക്കൻ കാഷ്യൂ എന്നുള്ളൊരു പേര് കൊടുത്തത്. നമുക്ക് ഏകദേശം ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കാം കൈവച്ച്. ഇപ്പോൾ ഒരു കാഷ്യൂവിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചിക്കൻ കുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ നന്നായി കുക്കായി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിക്കന് ഉള്ളു വേവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോഴേ നമ്മുടെ ഈ ചിക്കൻ കാഷ്യൂ ഫുള്ളായിട്ട് നന്നായി കുക്കായി കിട്ടൂ. അപ്പോൾ ഇതാ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം.
എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കാഷ്യു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് കെച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കാം, അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ള് കൊക്കായിനോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്യുന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.